എല്ലാ പ്രേക്ഷകർക്കും അസ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു. ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, കൃത്യമായി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം ആദ്യം പോകുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? പുഷ്പം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ ഇഷ്ട ദൈവത്തെ അല്ലെങ്കിൽ ആ വ്യക്തി വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജിക്ക് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. എന്തിനു വേണ്ടിയാണെന്നറിയില്ല. ഒരുപക്ഷെ മനസ്സിൽ വിഷമം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് നന്മയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് നാം കാണുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ടായിരിക്കും. മാത്രമല്ല ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു. അത് ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി കൊണ്ടു നടന്ന ആ ഒരു ശൈലിയുടെ ഗുണമാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു നിങ്ങളെ, തീർച്ചയായിട്ടും ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളെ. ആ വ്യക്തിക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിൽ വരുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത സഹായങ്ങളും സഹകരണങ്ങളും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങളൊക്കെയാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. കാരണം നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാമെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി ഏറ്റവും കൃത്യമായിട്ട് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബം എന്ന രീതിയിൽ നിങ്ങളുമൊത്ത് ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. സന്തോഷപൂർണമായി ഒരു കുടുംബജീവിതം നിങ്ങളോടൊത്ത് നയിക്കുന്നതിന് ആ വ്യക്തി വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഇഷ്ടവും അത് തന്നെയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സന്തോഷപൂർണമായിട്ട് സന്തോഷഭരിതമായിട്ട് ആ വ്യക്തി കൊണ്ടുപോകുന്നത്, ആ വ്യക്തി സ്നേഹിക്കുന്നത് കുടുംബത്തെയാണ്. ഒരുപാട് ചോയ്സുകൾ ആ വ്യക്തിയുടെ മുമ്പിലുണ്ടെങ്കിലും ആ വ്യക്തി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങളെ സ്നേഹിക്കുന്നു. മാത്രമല്ല ആ വ്യക്തിക്ക് അറിയാം, ആ വ്യക്തിയെയും ആ വ്യക്തി നിങ്ങൾക്കും ആ വ്യക്തിക്കും കോമൺ ആയിട്ടുള്ളവരെയും സുരക്ഷിതമായി ജീവിതത്തിൽ എത്തിക്കേണ്ടിടത്ത് എത്തിച്ച് സംരക്ഷിക്കുമെന്ന്, നിങ്ങളുടെ വ്യക്തി സംരക്ഷിക്കുമെന്ന് ആ വ്യക്തി കൃത്യമായിട്ടറിയാം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണത്. എല്ലാ തരം പ്രതിസന്ധികളിൽ നിന്നും ഡിപ്രഷനുകളിൽ നിന്നും മാനസിക ശാരീരികമായ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ആ വ്യക്തി കൃത്യമായിട്ട് നിങ്ങളെ രക്ഷിക്കും എന്നറിയാം. ആ വ്യക്തിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിയെ രക്ഷിക്കും എന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി വലിയ ആഴത്തിൽ വലിയ ഡെപ്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് മാപ്പുകൾ നിങ്ങൾക്ക് നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് ഉള്ളതെല്ലാം നിങ്ങൾക്ക് നൽകാനും നിങ്ങളോട് വലിയ സ്നേഹത്തിൽ ജീവിക്കാനും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളിൽ നിന്നുള്ള ഒരു സഹായം, ഒരു സ്നേഹം അത് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തി കണ്ണടച്ചുകൊണ്ടാണ് നിങ്ങളോട് മുന്നോട്ട് പോകുന്നത്. കാരണം ആ വ്യക്തിക്കറിയാം ജീവിതത്തിൽ നിങ്ങൾ നൽകുന്ന പിന്തുണ അത് മറ്റൊരിടത്ത് നിന്ന് കിട്ടില്ലെന്ന് ആ വ്യക്തിക്ക് ശരിക്കറിയാം. ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുത അത് തന്നെയാണ്. കൃത്യമായി ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പിന്തുണ, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ മനസ്സിൽ നൽകിയ എല്ലാത്തരം പിന്തുണ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കേവലം എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനല്ല. ആ വ്യക്തിക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അറിയപ്പെടാത്തതോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും ധീരമായ നിലപാടെടുക്കുന്ന നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ നിങ്ങളോടൊപ്പം ജീവിച്ച് കാലം കഴിക്കാനാണ് ആ വ്യക്തിക്കിഷ്ടം. മറ്റൊരു വ്യക്തിയെ ഉൾക്കൊള്ളുവാനോ മറ്റൊരു വ്യക്തിക്കൊപ്പം ജീവിക്കാനോ ആ വ്യക്തി ചിന്തിക്കുന്നത് പോലുമില്ല. നിങ്ങളോട് സ്നേഹമാണ്, പ്രണയമാണ്. അടുത്തതായിട്ട് പൂമ്പാറ്റയെ പൈലായി സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗാണ് പറയുന്നത്.
തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നു, ആ ആൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ആ ആൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്, ആ ആളൊരു കാൽപ്പനിക ലോകത്തിൽ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലൂടെ ഈ ലോകം മുഴുവനും തീരുമെന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്നും ജീവിതത്തിൽ നാളത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കണമെന്നൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. ഇപ്പോഴുള്ള ജീവിതം പരമാവധി ആസ്വദിച്ച് ജീവിക്കുക, അതിനുശേഷം ക്ഷണികമായൊരു ജീവിതമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമില്ല. അതുകൊണ്ട് തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം കാണുക, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങൾ കേൾക്കുക, അതൊക്കെയാണ് ആ വ്യക്തിയുടെ കൺസെപ്റ്റ്. പക്ഷേ നിങ്ങളെ ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ്, നിങ്ങളോടൊപ്പം ജീവിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊപ്പം എപ്പോഴും ജീവിക്കാനും നിങ്ങൾക്കൊപ്പം ശേഷിച്ച കാലം മുഴുവനും ജീവിക്കാനെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങളൊരു നല്ല ഒരു ഭാഗ്യമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ട്. നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് വല്ലാത്ത ഒരു സന്തോഷം മനസ്സിലുണ്ടാകുന്നു. ഒരു ലൈഫ് എനർജി നിങ്ങളടുത്തുള്ളപ്പോഴാണ് ആ വ്യക്തിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തരത്തിലുള്ള ദുസ്വാധീനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നിങ്ങളുടെ സാന്നിധ്യം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. കാരണം നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയുടെ മനസ്സിൽ ധ്യാനിച്ചിരിക്കുമ്പോൾ, മനസ്സിൽ ഓർത്തിരിക്കുമ്പോൾ ഒരു കളങ്കവും ഒരു തെറ്റായ ചിന്താഗതിയും ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരില്ലെന്നാണ് ആ വ്യക്തി കരുതുന്നത്. ആർക്കും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയില്ലെന്നാണ് ചിന്തിക്കുന്നത്. മാത്രമല്ല സോൾ മേറ്റായിട്ടാണ് ആ വ്യക്തി, ആത്മാവിൻ്റെ ഒരു കഷ്ണമായിട്ട് ആ വ്യക്തി എപ്പോഴും ഉണ്ടാകുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നൽകുന്ന ആ വ്യക്തിയാണ്. കാരണം ആ വ്യക്തി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്തുണ നൽകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എല്ലാ വെല്ലുവിളികളും എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് വേണ്ടി തടഞ്ഞ് അവിടെ വിജയം ഉണ്ടാക്കുക ആ വ്യക്തി. നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാനും ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ പ്രാർത്ഥന പോലെ തന്നെ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് എല്ലാം ഒരു ഊർജം നൽകും. ആ ഊർജം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ടാകും. നല്ല ബുദ്ധി നിങ്ങൾക്ക് നൽകും. ആ ബുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റങ്ങൾ അതിലൂടെ നിങ്ങൾക്കുണ്ടാവും. എന്ത് നിങ്ങൾ പ്രവർത്തിച്ചാലും അത് വിജയമാക്കുന്ന രീതിയിൽ നിങ്ങൾ വളർത്തും. അത് ആ ശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. എന്ത് പ്രവൃത്തി ചെയ്താലും അതിലൊരു വിജയം ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു നിലപാടാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ആരെങ്കിലും അവിശ്വസിച്ചാൽ അവരോട് തന്നെ ദേഷ്യം തോന്നും. എപ്പോഴും എല്ലാ പിന്തുണയും നൽകി എല്ലാ സംരക്ഷണവും നൽകി നിങ്ങളെ കൂടെ നിർത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.